നമസ്കാരം. സംസ്ഥാനത്ത് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മറ്റു പാർട്ടികളെക്കാൾ ഏറെ മുന്നിലാണ്. ഔദ്യോഗികമായിട്ട് പ്രചരണം തുടങ്ങിയില്ലെങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് സന്ദർശനങ്ങൾ അതിന്റെ തുടക്കമായിരുന്നു. അതിന് മൂന്നാം ഘട്ടത്തിലേക്ക് ബി ജെ പി കടക്കുകയാണ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരള പദയാത്രയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ശനിയാഴ്ച കാസർഗോഡ് നിന്നാണ് അദ്ദേഹത്തിന്റെ കേരള പദയാത്ര ആരംഭിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അദ്ദേഹത്തിന്റെ രണ്ട് റോഡ് ഷോ, ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന് ബി ജെ പി സജ്ജമായി കഴിഞ്ഞു എന്ന ആദ്യ സന്ദേശം വോട്ടർമാരിലേക്കും പ്രവർത്തകരിലേക്കും എത്തിക്കുന്നതാണ് എന്നാണ് വിലയിരുത്തുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിന്റെ മാറുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു നേർചിത്രമാണ് ജനങ്ങൾ കാണിച്ചു വെച്ചത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഇത്തവണ കണ്ടത് എല്ലായിടത്തും ഒരു ബഹുജനങ്ങളുടെ വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നു. കേരളത്തിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നു എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പദയാത്രയിലേക്ക് വരുമ്പോൾ എന്താണ് അതിന്റെ മുദ്രാവാക്യം, ലക്ഷ്യം എന്താണ്? രണ്ട് കാരണങ്ങളാണ് ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇനി കേരളത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ്, ഇവർ പറഞ്ഞതുപോലെ വാഗ്ദാനങ്ങളല്ല. മോദി കഴിഞ്ഞ 10 വർഷം കേരളത്തെ എത്രമാത്രം സഹായിച്ചു, ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ടാക്സ് ഷെയർ ആയാലും മറ്റ് വിഹിതമായാലും, അതിനെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണമാണ്. മറ്റൊന്ന്, ഈ രണ്ട് മുന്നണികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇപ്പോൾ ഒരു അഴിമതി ഭരണം ഇവിടെ നടക്കുന്നു, മാസപ്പടിയുണ്ട്, സഹകരണ കൊള്ളയുണ്ട്, ദുർഭരണമുണ്ട്, കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, പെൻഷൻകാർ ആത്മഹത്യ ചെയ്യുന്നു, തൊഴിലില്ലായ്മ പെരുകുന്നു. ഇവിടെ ഒരു ക്ലിയർ കമ്പാരിസൺ എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികളും ബി ജെ പി ഐ എൻ ഡി മുന്നണിയിൽ രണ്ട് മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിലും ഐ എൻ ഡി മുന്നണിയുടെ നയം ഒന്നാണ്, ഐ എൻ ഡി മുന്നണിയുടെ പ്രതിച്ഛായ ഒന്നാണ്. ഐ എൻ ഡി മുന്നണിയുടെ പാർട്ടികളുടെ പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, നയങ്ങളും നിലപാടുകളും ഒരുപോലെ. ഇവരെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ട് കേരളത്തിന് ഇനി പ്രയോജനമില്ല. കേരളം ഇനി വികസിക്കണമെങ്കിൽ, ഇവിടെ വ്യവസായം വളരണമെങ്കിൽ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ, ഇവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ, ഇവിടെ നല്ല അവസരങ്ങൾ കിട്ടണമെങ്കിൽ, ഇവിടുത്തെ കൃഷിക്കാർ രക്ഷപ്പെടണമെങ്കിൽ എല്ലാം മോദിയുടെ ഗ്യാരണ്ടി ഇവിടെ യാഥാർത്ഥ്യമാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുൻപ് അത്തരത്തിൽ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക തന്നെയാണ് ഈ പദയാത്രയോട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പലപ്പോഴും സാധാരണ കണ്ട ശൈലിയല്ല ബി ജെ പിയുടെ ഈ പദയാത്രയ്ക്ക് കാണുന്നത്. കാസർഗോഡ് നിന്ന് തുടങ്ങിയാൽ സാധാരണ തിരുവനന്തപുരം വരെയൊക്കെ ഒറ്റ യാത്രയാണ്. ഞങ്ങള് നല്ല ഒരു ഡിസൈൻ തവണ ചേഞ്ച് വരുത്തി. ഈ പദയാത്ര ഒരു 25,000 ആൾക്കാരെങ്കിലും പങ്കെടുക്കണം എന്നാണ്. ഒരു ലോക്സഭയിൽ 25,000 ആൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ 1,000-1,200 ബൂത്തുകളിൽ നിന്ന് റെപ്രസെന്റേഷൻ അത്രയും വേണം. അപ്പൊ ഇതിന്റെ താഴെയാണ് ഇതിന്റെ പ്രധാന തയ്യാറെടുപ്പ്. ബൂത്തുകളിൽ പ്രവർത്തകരെ ജനങ്ങളെ സമ്പർക്കം ചെയ്ത് അവരെ ഇതിലേക്ക് ആകർഷിച്ച് അങ്ങനെ ഒരു മെഗാ പദയാത്ര. ഞങ്ങൾ സാധാരണക്കാരെ ധാരാളമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയെ പോലെ എലൈറ്റ് ക്ലാസ്സിനെ കാണുന്ന ഒരു പദയാത്രയല്ല, പാവപ്പെട്ടവരെ കാണുന്നുണ്ട്, ഗുണഭോക്താക്കളെ കാണുന്നുണ്ട്. മോദി സ്കീമുകൾ കിട്ടിയ, 3 സ്കീം കിട്ടിയ 4 സ്കീം കിട്ടിയ 5 സ്കീം കിട്ടിയ ആൾക്കാരുണ്ട്. ഇനി എത്ര പേർ അതുപോലെ നമുക്ക് അതേപോലെ ആ സ്കീമിൽ അവരെ ഇനി പുതുതായിട്ട് ചേർക്കാൻ സാധിക്കും, അങ്ങനെയുള്ള ബെനിഫിഷ്യറീസ് മീറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരത്തെ തുടങ്ങി വെച്ച സ്നേഹയാത്രയുടെ നെക്സ്റ്റ് സ്നേഹയാത്ര സമ്പർക്കമായിരുന്നു. ഇത്തവണ സ്നേഹയാത്രയിൽ ഞങ്ങൾ കുറച്ചുകൂടി അവരുടെ ഗെറ്റ് ടുഗെതേഴ്സ് സാമുദായിക സംഘടനകളുടെയും ബാക്കിയൊക്കെയായിട്ട് ഞങ്ങൾ നടത്തുന്നു. അങ്ങനെ ആ നിലയിലെല്ലാം വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു യാത്ര. അമിത്ഷാ അടക്കം പങ്കെടുക്കുന്നുണ്ട്, പ്രമുഖ നേതാക്കളെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നഡ്ഡാജിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അമിത്ഷാജി തിരുവനന്തപുരത്ത് വരാമെന്ന് തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് കേന്ദ്രമന്ത്രിമാരെയും നേതാക്കളെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ 2024 നിൽക്കുമ്പോൾ 2019 അപേക്ഷിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് എന്ത് എക്സ് ഫാക്ടറാണ് ഉള്ളത്? 2019 എല്ലാവരും വിചാരിച്ചത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നത്. ഇന്ന് കോൺഗ്രസ്സുകാർ പോലും അത് വിശ്വസിക്കുന്നില്ല. 2019 ഏറ്റവും വിലങ്ങുതടിയായത് ആ ഒരു നെറേറ്റീവായിരുന്നു. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇവിടെ വന്ന് മത്സരിക്കുന്നു, കോൺഗ്രസ് തിരിച്ചു വരുന്നു, മോദി ഒരു വൺ ടൈം മാജിക് ആയിരുന്നു. ജനങ്ങളെല്ലാം അങ്ങനെയാണ് വിശ്വസിച്ചത്. മീഡിയ ആണെങ്കിൽ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ബൂസ്റ്റിംഗ് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ജനങ്ങളെല്ലാം വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാവുന്നതിന് ആരെങ്കിലും എതിർക്കും. അപ്പൊ അതൊരു ഞങ്ങളുടെ സാധ്യതകളെ, നാല് സ്ഥലത്ത് ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു, ഞങ്ങളുടെ സാധ്യതകളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. 2024 എല്ലാവർക്കും അറിയാം മോദി തന്നെ വീണ്ടും വരും. പ്രതിപക്ഷ മുന്നണി തകർന്നു,
അയ്യന്റെ മുന്നണിയിൽ ഇപ്പോ ഘടകകക്ഷികൾ ഉണ്ടോന്ന് സംശയം. 24 പാർട്ടികളുടെ പേര് പറഞ്ഞിരുന്നു. പ്രധാന കക്ഷികളൊക്കെ പരസ്പരം യോജിപ്പിനില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് ഒരു 30 സീറ്റ് കിട്ടുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഒരു പാർട്ടിയെ വിശ്വസിച്ച് 10 വർഷം നമ്മൾ പാഴായി, ഇനി എന്തിനു കേരളം അത് പാഴാക്കണം? അപ്പൊ ഇത്തവണ വളരെ ജനങ്ങളിടക്ക് വിശ്വാസയോഗ്യമായ ഒരു ലീഡർഷിപ്പ് ഉണ്ട്. ജനങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ കഴിയുന്ന ഒരു പരീക്ഷിച്ച് വിജയിച്ച ഒരു നേതൃത്വമാണ് മത്സരിക്കുന്നത്. നരേന്ദ്രമോദി അല്ലാതെ 2024 മറ്റാരും പ്രധാനമന്ത്രി ആവില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി അംഗീകരിച്ചുകൊണ്ടാണ് കേരളം പോവുക. ഇനിയിപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വികസനത്തോടൊപ്പം ഓടിയെത്താൻ അവസരം ഉണ്ടാവണം. 2019 നമുക്കറിയാം ശബരിമല ആ വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. ബി ജെ പിയെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളും സാധ്യതകളും ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ അന്ന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു കാരണം ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരു ഫീലിംഗ് എങ്ങനെയെങ്കിലും ഈ പിണറായി വിജയനെ തോപ്പിക്കണം. രണ്ടാമത്തെ ഫാക്ടറാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞങ്ങൾക്ക് പ്രതികൂലമായ രണ്ട് ഫാക്ടറികൾ ഒന്ന്, ശബരിമലയിൽ ഞങ്ങൾ എടുത്ത ത്യാഗവും സമരവും ഹിന്ദു സമൂഹത്തിൽ വലിയ തോതിൽ സർക്കാരിനെതിരെയുള്ള അതൃപ്തി ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഞങ്ങളുടെ പെയിൻ, ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് സഹിച്ച കേസുകൾ, അത്യചാർജുകൾ, മർദ്ദനങ്ങൾ. പക്ഷെ അൾട്ടിമേറ്റ്ലി ജനം വോട്ട് ചെയ്യാൻ പോയപ്പോൾ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും ഈ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച പിണറായി വിജയന് ഒരു പാഠം പഠിപ്പിക്കാൻ ഞങ്ങളെ വോട്ട് ബി ജെ പിക്ക് പോയാൽ അത് പിണറായി വിജയന് ഗുണകരമാവുമോ എന്ന് ചിന്തിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നാച്ചുറലാണ്, അവരെ വോട്ടർമാരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇത്തവണ പിണറായി വിജയനെ അടിച്ചിരുത്തണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ 5-10% വോട്ടുകളുടെ കുഴപ്പമാണ് തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങലായാലും പത്തനംതിട്ടയായാലും പാലക്കാടായാലും തൃശൂരായാലും ഒക്കെ അന്ന് സംഭവിച്ചത്. ഇത്തവണ അങ്ങ് അതൊന്നുമല്ല പാറ്റേൺ. അത് ഒരു തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ അല്ല അടുത്ത തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഇത്തവണത്തെ പാറ്റേൺ വളരെ വ്യക്തമാണ്. മോദിയുടെ ഗവൺമെന്റ് 2024 അധികാരത്തിൽ വരും. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പിണറായി വിജയന്റെ പാർട്ടിക്ക് ഇതിൽ ഒരു റിലവൻസും ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ ഓക്കെ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു റിലവൻസും ഇല്ല. പിന്നെ ഇവർ രണ്ടും ഒരേ മുന്നണിയിൽ നേരിട്ട്, കഴിഞ്ഞ തവണ ഇവർ രണ്ടും നേരിട്ട് ഒരു മുന്നണിയിലല്ല, ഇപ്പൊ ഇവർ രണ്ടുപേരും ഇന്ത്യയിലല്ല ഒറ്റ മുന്നണിയിലാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ വളരെ ക്ലിയറാണ്, ഇത്തവണ BJP വോട്ട്. കഴിഞ്ഞ തവണ ശബരിമല ആയിരുന്നെങ്കിൽ ഇത്തവണ അയോധ്യയാണ് ഈ ഒരു സമയത്ത് ഏറ്റവും ചർച്ചയാവുന്നത്. നമുക്കറിയാം രാജ്യം ഒന്നാകെ ഈ അയോധ്യ വിഷയത്തിൽ സ്വീകരിച്ച ഒരു നിലപാട് അത് കോൺഗ്രസിന് പലതായിരുന്നു. എങ്ങനെയാണ് ഈ അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാടുകളെ കാണുന്നത്? അത് കേരളത്തിൽ BJP ഗുണം ചെയ്യുന്നതാകുമോ? അല്ല, രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. ഒന്നാമത്, ഹിന്ദു സെന്റിമെന്റ്സിന് ഞങ്ങൾ ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് LDF ആദ്യമേ തന്നെ ആ തീരുമാനമെടുത്തു. കോൺഗ്രസ് ഒരു ഡിലമയിലായിരുന്നു. ഉത്തരത്തിലുള്ളത് എടുക്കാൻ കഴിയുമോ, കക്ഷത്തിലുള്ളത് പോകുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അവസാനം മുസ്ലിം ലീഗിന്റെയും മറ്റ് സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് ആത്മഹത്യാപരമായ തീരുമാനമെടുത്തു. അതായത് ഭൂരിപക്ഷ സമൂഹത്തിന് ഒരു അല്പമെങ്കിലും സന്തോഷിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നീചമായ മനസ്ഥിതിയാണ് ഇവർ രണ്ടുപേരും. അതിന്റെ പ്രതിഫലനം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അതിന്റെ പ്രതിഫലനം ഇത്തവണ രണ്ട് മുന്നണികളും എതിർത്തിട്ടും കേരളം ഇതിനെ പിന്തുണച്ചു. അതായത് ഈ രണ്ട് മുന്നണികളും എതിർത്തിട്ടും NSS രംഗത്ത് വന്നു, SNDP രംഗത്ത് വന്നു, ധീവരസഭ രംഗത്ത് വന്നു, പട്ടികജാതി സംഘടനകളുടെ രംഗത്ത് വന്നു, ചലച്ചിത്ര താരങ്ങളെല്ലാം വന്നു, സാമൂഹ്യ മേഖലത്ത് പ്രവർത്തിക്കുന്നവരെല്ലാവരും വന്നു എന്ന് പറഞ്ഞാൽ ഒരു ആക്സെപ്റ്റൻസ്. നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പൊ രേവതിയുടെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് ഇത്രയും കാലം ഉള്ളിലുണ്ടായിരുന്ന ഒരു വികാരം, ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു ഒരു വികാരം, ഒരു തെറ്റായ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ ഒരു ആത്മഹർഷമാണ് നാം കാണുന്നത്. ഇത് കേരളത്തിൽ ഉണ്ടാക്കിയ ചലനം ചെറുതല്ല. ഞാനിതിനെ രാഷ്ട്രീയമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഭൂരിപക്ഷ സമുദായത്തിന്റെ സെന്റിമെന്റ്സിനെ കാണാതെ പോയതിന്റെ ഫലം ഇവർ രണ്ടുപേരും അനുഭവിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം KT ജലീല് News18നോട് പങ്കുവച്ച ഒരു അനുഭവം, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, അയോധ്യ വിഷയം കേരളത്തിൽ ചർച്ചയാക്കിയാൽ അത് BJP തിരിച്ചടിയാകുമെന്നാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ ശരിയാണോ? ആര് ചർച്ചയാക്കിയാലേ? അയോധ്യ വിഷയത്തിൽ വോട്ട് കിട്ടില്ല, അതായത് BJP ജലീലിലാണ് വോട്ട്. ഇത് ഞാനൊരു കാര്യം പറയട്ടെ,
അയോധ്യ ഒരു തർക്ക വിഷയമേ അല്ല ഇന്ന്. കോടതികളാണ് ഇതിന്റെ പരിഹാരങ്ങൾ. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രവും പള്ളിയും ഉയരുന്നു. പിന്നെ ഇത് സർക്കാർ നടത്തിയ ഉണ്ടാക്കിയ പള്ളി അമ്പലമല്ല, അയോധ്യയിലെ ട്രസ്റ്റാണ്. ഒരു രൂപയുടെ ചെലവ് സർക്കാരിനില്ല. അപ്പോൾ അതിന്റെ യജമാനനായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവർ തീരുമാനിച്ചു. കാരണം അയോധ്യയിൽ ഉയരുന്ന ഭവ്യമായിട്ടുള്ള ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ യജമാന സ്ഥാനത്തിരിക്കാൻ ഇന്ന് പ്രധാനമന്ത്രിയോളം യോഗ്യനായിട്ടുള്ള വേറെ ആരുമില്ല. ചരിത്രം ഇതിനു മുമ്പ് പരിശോധിച്ചാൽ സോമനാഥ ക്ഷേത്രം ഇതുപോലെ കൊള്ളയടിക്കപ്പെട്ടൊരു ക്ഷേത്രം ഗുജറാത്തിൽ. ആ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കുമ്പോൾ നെഹ്റുവിനെ ഇതിനുവേണ്ടി ക്ഷണിച്ചതാണ്. നെഹ്റു പോയില്ല, പക്ഷെ രാഷ്ട്രപതി പോയി. അപ്പൊ അത് ഗവൺമെന്റാണ് അത് ചെയ്തത്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഈയൊരു ട്രസ്റ്റ് ഹിന്ദു സമാജത്തിന്റെ ആകെ പിന്തുണയുമായി ലോകം മുഴുവനുള്ള ആൾക്കാരുടെ സഹായത്തോടുകൂടി ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയെ വിളിച്ചു, സോണിയാഗാന്ധിയെ വിളിച്ചു, മല്ലികാർജ്ജുൻ ഖർഗെയെ വിളിച്ചു, സീതാറാം യെച്ചൂരിയെ വിളിച്ചു, എല്ലാവരെയും വിളിച്ച ഒരു കാര്യമാണ് മോദിയെ മാത്രമല്ല. പക്ഷെ അവിടെയും വിമർശനത്തിന് ഒരു കാരണമായിട്ടുള്ളത് രാഷ്ട്രപതിയുടെ അഭാവമാണ്. അല്ല, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഇത്തരം പൊതുപരിപാടികളിൽ ഒരുമിച്ച് സാധാരണ പങ്കെടുക്കാറില്ല. ആദ്യം രാഷ്ട്രപതി പങ്കെടുത്തത് അന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കാത്തത് കൊണ്ടാണ്. ഞാൻ അതിലേക്ക് അതിന്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കണം, ശശി തരൂരിന്റെ ഇതിലെ നിലപാട് എങ്ങനെ കാണുന്നത്? ശശി തരൂരിനെ പോലെ ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് സമീപനം എടുക്കുന്ന ഒരാൾ വേറെയില്ല. ശശി തരൂർ ആദ്യം രാമനെ അനുകൂലിച്ച് പറഞ്ഞു, കാര്യങ്ങൾ കോൺഗ്രസ് അയക്കമേണ്ട ഇനി പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോയപ്പോഴും ഉടനെ തിരിച്ചു പറഞ്ഞു. രാവിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെതിരെ പറഞ്ഞു. വൈകുന്നേരം ആകുമ്പോഴേക്കും പുള്ളിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഉടനെ ട്വീറ്റ് മാറ്റി പറഞ്ഞു. ശശി തരൂർ തിരുവനന്തപുരത്തല്ലേ മത്സരിക്കുന്നത്, അതുകൊണ്ട് ശശി തരൂരിന് അദ്ദേഹത്തിന്റെ നിലപാട്. അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന 4-5 മണ്ഡലങ്ങൾ, എല്ലാ മണ്ഡലത്തിലും വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ പോലും പ്രതീക്ഷ അർപ്പിക്കുന്ന 5 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം, ആറ്റിങ്ങല്, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, എങ്ങനെയാണ് ഇവിടുത്തെ സാധ്യത? ഞാൻ ഈ മണ്ഡലങ്ങളെ കണക്ക് വിശ്വസിക്കുന്നില്ല. അതായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ. കേരളത്തിന് ഇനി മാറി ചിന്തിക്കാതിരിക്കാനാവില്ല. രാജ്യം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന് മാത്രം ഇങ്ങനെ എന്തുകൊണ്ട് കിതക്കേണ്ടി വരും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തമായ നേതാവ് മത്സരിക്കുന്നു. ഇവിടെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, കേന്ദ്രത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, ഇനിയും കേരളം കൈവിട്ട് കളിച്ചാൽ അത് അവരവരുടെ തന്നെ ഭാവിയെ അവതാളത്തിലാക്കുമെന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട മോദിയുടെ കാര്യം. തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ, നിർമ്മലാ സീതാരാമന്റെ പേരൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്, എത്രമാത്രം സാധ്യതയുണ്ട് അതിനൊക്കെ? പല പേരുകളും ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ അവസാനമായി തീരുമാനം എടുക്കുന്നത് ഹൈക്കമാൻഡാണ്, പാർട്ടിയുടെ. ഏത് സ്ഥാനാർത്ഥി എന്നാലും ഇത്തവണ ബി ജെ പി ചെയ്യും. നമ്മൾ തൃശൂർ വെച്ച് കണ്ടിരുന്നു പ്രധാനമന്ത്രി വന്നപ്പോൾ ലഭിച്ച സ്വീകരണം, അത് മഹിളാ സമ്മേളനത്തിനാണ്. അത് കഴിഞ്ഞ് സുരേഷ് ഗോഡ് മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി വീണ്ടും തൃശൂർ വരുന്നു. പ്രധാനമന്ത്രി 2 തവണ തൃശൂർ സന്ദർശിക്കുന്നു. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപി തന്നെ ആകുമെന്ന തരത്തിലുള്ള പ്രചാരണം ശക്തമാകുന്നു. ഇതൊക്കെ തൃശൂരിൽ എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കുന്നതാണ് കരുതുന്നത്? അല്ല, ഞാൻ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓരോ വരവും തൃശൂരിൽ മാത്രമല്ല, എറണാകുളത്ത്, പൊതുവെ കേരളത്ത്, അതുണ്ടാക്കുന്ന ചലനം ചെറുതല്ല. നിഷ്പക്ഷ മതികളായിട്ടുള്ള ധാരാളം ആൾക്കാർ പ്രധാനമന്ത്രിയെ കാണാൻ എത്തുന്നുണ്ട്. അദ്ദേഹത്തെ വെറുതെ ഒരു നോക്ക് കാണാനല്ല, അദ്ദേഹത്തെ സ്വീകരിക്കുന്ന രീതി നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് വലിയ ചലനങ്ങളാണ് പ്രധാനമന്ത്രി കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അന്ന് നേരത്തെ പറഞ്ഞിരുന്നു സമുദായ സംഘടനകളുടെ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ട്. എസ് എൻ ഡി പി ആണെങ്കിലും എൻ എസ് എസ് ആണെങ്കിലും മുൻപത്തേക്കാൾ പല വിഷയങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് പരസ്യമായി സ്വീകരിക്കുന്നുണ്ട്. ക്രിസ്തീയ സഭകളിലാണ് ഒരു വിഭാഗം അത്തരത്തിലുള്ള നിലപാടുകൾ മാറ്റം കഴിഞ്ഞു, പണ്ടത്തേക്കാൾ ബി ജെ പിയോട് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ഈ ഒരു മാറ്റത്തെ കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും വളരെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നു യഥാർത്ഥത്തിൽ. അതായത് ഹിന്ദു സമാജത്തിൽ ഒരു ഐക്യത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്രൈസ്തവ സഭകൾക്കിടയിലും മോദിയോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയം വരണമെന്നുള്ള ആഗ്രഹം വളരെ ശക്തമാണ്. അതിന് കാരണം ആഗോള പശ്ചാത്തലം പലതും കാരണമാണ്. സംസ്ഥാനത്ത് ബി ജെ പി ഉള്ളതുകൊണ്ടാണ് പി എഫ് ഐ ഉൾപ്പെടെയുള്ള മതഭീകരവാദികൾക്ക് തലപൊക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമായിരുന്നു. ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട്. ബി ജെ പി മാറി കഷ്ടകാലത്തിന് പോലെ കോൺഗ്രസോ മറ്റ് അധികാരത്തിൽ വന്നാൽ ഈ പി എഫ് ഐ നിരോധനമൊക്കെ ഉടനെ അവർ പിൻവലിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബി ജെ പി കർണാടക ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സർക്കാർ പോയി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മദനി കേരളത്തിൽ വന്നു.
ഇപ്പൊ കോൺഗ്രസിന്റെ സമീപനം എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വരില്ല, പക്ഷെ വന്നാൽ പി എഫ് ഐ നിരോധനം നീക്കും എന്ന് എല്ലാവർക്കും അറിയാം. പി എഫ് ഐ നിരോധനം നീക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ സഭകൾക്കിടയിലും, സഭകളെന്ന് ഞാൻ പറയുന്നില്ല, ക്രൈസ്തവ സമൂഹത്തിനിടയിലും വലിയൊരു ഈ ബി ജെ പി ഒരു ഹിന്ദു പാർട്ടി എന്ന രീതിയിലായിരുന്നു മുൻപെല്ലാം പ്രചരിച്ചിരുന്നത്. അതിനൊരു മാറ്റം വോട്ട് ബാങ്ക് ഷെയറിലും കൂടി അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകും. ബി ജെ പി ഹിന്ദു പാർട്ടി അല്ല, ഒരു നാഷണൽ പാർട്ടിയാണ്, ഒരു സെക്യുലർ പാർട്ടിയാണ്. പക്ഷേ ഹിന്ദു പാർട്ടിയായിട്ട് അങ്ങനെ ഒരു അവതരിപ്പിക്കാനും മറ്റുള്ളവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഹിന്ദു കോസിനു വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് പലപ്പോഴും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വന്നത്. പക്ഷെ അത് മറ്റ് സമുദായങ്ങളുടെ കോസിന് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കെതിരല്ല. അല്ല, ക്രൈസ്തവ വോട്ടുകൾ കൂടി ഈ ഒരു പാർട്ടിയിലേക്ക് സമാഹരിക്കാൻ ഇത്തവണ കഴിയുമോ എന്നാണ് ചോദിച്ചത്. ക്രൈസ്തവ ജനവിഭാഗത്തിനിടയിൽ നല്ല പിന്തുണ വർദ്ധിക്കുന്നുണ്ട് ഞങ്ങൾ. ഞങ്ങളിപ്പോ സ്നേഹയാത്ര നടത്തിയപ്പോൾ ഈ ക്രിസ്മസിന് 800,000 വീടുകളിൽ ഞങ്ങൾ പോയി. ഞങ്ങളിപ്പോ ഒരു ശൂന്യതയിൽ നിന്നെടുത്ത് കാര്യങ്ങൾ പറയുന്നതല്ലല്ലോ. ജനങ്ങളുമായിട്ട് സമ്പർക്കം നടത്തുന്ന പാർട്ടികൾക്കറിയാം. അല്ലെങ്കിൽ എന്തിനാണ് യു ഡി എഫ് എൽ ഡി എഫ് ഇതിനെ ഭയപ്പെടുന്നത്? ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം എന്താണ് പൾസ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയൊരു ചലനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പറയുന്നത് ബി ജെ പിയും സി പി എമ്മും ഒത്തുതീർപ്പാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് പല വിഷയങ്ങളും കേന്ദ്ര അന്വേഷണം നടക്കും, പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ട് എത്തുന്നില്ല. അപ്പൊ സ്വർണ്ണക്കടത്ത് വിഷയമാണെങ്കിലും എന്താണെങ്കിലും അവസാനം എവിടെയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കോൺഗ്രസ് പറയുന്നതിന്റെ ഒരു അർത്ഥമല്ല, ഞാൻ പറയട്ടെ. കോൺഗ്രസ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ബി ജെ പിയും പിണറായി വിജയനും തമ്മിൽ ധാരണയാക്കിയ ഒരു കേസ് ഒത്തുതീർപ്പാക്കാൻ ആർക്കും കഴിയില്ല. ഒരു കേസ് ഒത്തുതീർപ്പാവില്ല. ജനങ്ങൾ മാധ്യമങ്ങളിലൂടെയെല്ലാം ധരിച്ചു വെച്ചത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിലാവുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ചോദിക്കുകയാണ്, ഫെബ്രുവരിയിൽ അടുത്ത മാസം ഡൽഹിയിൽ നടത്താനിരുന്ന സമരം അത് സമ്മേളനമാക്കിയിട്ട് മാറ്റി. സമരം നടത്തിയിട്ട് പ്രയോജനമില്ലെന്ന്. സമരം എന്തിനു പേരിൽ നടത്താനാണ്? ഞാൻ സമരത്തിന് പോകുന്നവരോടോ സമ്മേളനത്തിനോട് പോകുന്നവരോടോ ഒരു അഭ്യർത്ഥന വയ്ക്കുകയാണ്. ധൈര്യമുണ്ടോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് കിട്ടിയ ടാക്സ് ഷെയർ എത്രയാണ്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് കിട്ടിയ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എത്രയാണ്? കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിന് കിട്ടിയ ജി എസ് ടി കോമ്പൻസേഷൻ എത്രയാണ്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് കേരളത്തിന് എത്ര തുക കിട്ടി? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങൾക്ക് കേരളത്തിന് എത്ര പണം മാറ്റിവെച്ചു? ഒരു വൈറ്റ് പേപ്പർ സർക്കാർ ഇറക്കും. 8 മന്ത്രിമാർ കേന്ദ്രം ഭരിക്കുന്ന കാലത്ത് കേരളത്തിന് കിട്ടിയതിനേക്കാൾ 10 മടങ്ങ് വികസനം കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് കേരളത്തിന്, 10 കൊല്ലം കൊണ്ട് കേരളത്തിന്. അതുകൊണ്ട് ഈ വ്യാജ പ്രചരണം സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട് മറച്ചു വയ്ക്കാൻ. ഇടതുപക്ഷം കഴിഞ്ഞ ദിവസം നടത്തിയ മനുഷ്യച്ചങ്ങല പോലെയുള്ള പ്രതിഷേധങ്ങൾ ഇത് തുടരുമെന്ന് തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൈസിസ് കേരളത്തിലുണ്ടാകുന്നത്? കേരളത്തിന്റെ പ്രതിസന്ധി, കേരളത്തിന്റെ ഏറ്റവും മോശം സാമ്പത്തിക മാനേജ്മെന്റ്. ഞാൻ പറയുന്നത് കേരളത്തിന് സ്വന്തമായിട്ട് റവന്യൂ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, കുടിശ്ശിക പിരിക്കാനും കഴിയുന്നില്ല. സി എൻ ഡി ജി പറയുന്നത് 25,000 കോടി രൂപയുടെ റവന്യൂ ടാക്സ് കുടിശ്ശിക കേരളത്തിന് പിരിച്ചെടുക്കാം അവരെ തൊടുന്നതിൽ. വേറെ വഴിയില്ല, ഞങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അപ്പൊ കേന്ദ്രം തരാത്തോണ്ടാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെല്ലാം ബി ജെ പിക്കെതിരെ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം, ഒരു മണ്ഡലത്തിലെങ്കിലും ജയിക്കാൻ കഴിയുന്ന നേതാക്കൾ ഈ പാർട്ടിയിലുണ്ടോ? വി മുരളീധരനെയൊക്കെ അത്രയും വ്യക്തിപരമായിട്ട് ആണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഒരു മണ്ഡലത്തിൽ ജയിച്ച് മന്ത്രിയാക്കാണട്ടെ എന്നാണ് ആ ആരോപണത്തിൽ മനസ്സിലാവുന്നില്ല. ആ ആരോപണം ചോദിക്കുന്ന സി പി ഐക്കാർ പോലുള്ള പാർട്ടികളൊക്കെയാണ് അധികം സംസാരിക്കുന്നത്. സി പി എം ഒറ്റക്ക് മത്സരിച്ച ഏത് പാർട്ടിക്ക് കിട്ടും 3 ലക്ഷം വോട്ട് ഒരു പാർലമെന്റ്? എന്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏത് നേതാവിനും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഒറ്റക്ക് മത്സരിച്ച 3 ലക്ഷം വോട്ട് കിട്ടും? സി പി ഐയുടെ ഏതെങ്കിലും ഒരു നേതാവിന് ഒറ്റക്ക് ഒരു പാർലമെന്റ് മത്സരിച്ചാൽ 25,000 വോട്ട് കിട്ടുമോ? അപ്പൊ അതുകൊണ്ട് ഈ പ്രചരണമൊക്കെ നടത്തുന്നത് ഞങ്ങള് വളരെ കാലം ഒരു മുന്നണി അല്ലാതെ ഒറ്റക്ക് മത്സരിച്ചാണ് ഈ 15% എത്തിയിരിക്കുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ചെറിയൊരു മുന്നണിയെങ്കിലും ഉണ്ടായിരിക്കുന്നത്. ഇവരൊക്കെ 7-8 പാർട്ടികളെ വെച്ചിട്ടാണ് മത്സരിക്കുന്നത്. എന്താ വ്യത്യാസം ഞങ്ങളുടെ പല മണ്ഡലങ്ങളിലും? അതുകൊണ്ട് അത്തരം വെല്ലുവിളികളൊക്കെ ഒരു പൊതുസമൂഹത്തിന് യോജിച്ച വെല്ലുവിളികളാണ്. പഞ്ചായത്തിൽ കാണിക്കുവോ ജില്ലയിൽ കാണിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു ബാലിശമായിട്ടുള്ള ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു വാദങ്ങളാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ബി ജെ പിയെ കുറിച്ചുള്ള പ്രതിച്ഛായ മാറിയെന്ന് അങ്ങ് അവകാശപ്പെടുന്നു. ബി ജെ പിയിലേക്ക് കൂടുതൽ പ്രമുഖ നേതാക്കൾ വരാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്?
ധാരാളം ആൾക്കാര് ബി ജെ പിയിൽ ചേരാനുള്ള മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു. മാറ്റർ ഓഫ് ടൈം, രണ്ട് കാര്യങ്ങളാണ്, എന്തിനു നിൽക്കണം, എത്ര കാലം നിൽക്കണം, രണ്ട് പോയിന്റാണ്. എന്തിനു നിൽക്കണം എന്നുള്ള കാര്യത്തിൽ എല്ലാവരും അതിന്റെ അത് ക്ലിയർ ആണ്. ഈ കോൺഗ്രസ് ലീനി എന്തിനു നിൽക്കണം, അല്ലെങ്കിൽ സി പി എം ലീനി എന്തിനു, അങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട്. പലരും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിണാമം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നേതാക്കന്മാർക്ക് അറിയാലോ കുറച്ച് പിന്നെ. അപ്പൊ അതുകൊണ്ട് അവര് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചാടണമോ അതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ വരണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു ടൈമിങ്ങിന്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. കേരളത്തിൽ രണ്ട് മുന്നണികളിലും ജനങ്ങൾ അസ്വസ്ഥരാണ്. തൃശ്ശൂരിലെ സുരേഷ് ഗോയുടെ പേര് കേൾക്കുന്നു, പത്തനംതിട്ട പി സി ജോർജിന്റെ പേര് കേൾക്കുന്നു. പി സി ജോർജിന്റെ ഒക്കെ അത്തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടോ ശരിക്കും? അല്ല, അന്തിമമായിട്ടുള്ള ഒരു ചർച്ചകൾ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസൽസ് പല ആളുകളും പറയും. ഇപ്പോ ഞങ്ങളുടെ മുമ്പിൽ എല്ലാ പേരുകളും പരിഗണിക്കും. ഞങ്ങളുടെ രീതി അതാണ്. അതായത് കേരളത്തിലെ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ആര് സജസ്റ്റ് ചെയ്താലും ആ പേരുകൾ ഞങ്ങൾ പരിഗണിക്കും. പരിഗണിച്ചതിന് ശേഷം ഞങ്ങളുടെ കോർ ഗ്രൂപ്പിലും അതുപോലെ ഇലക്ഷൻ കമ്മിറ്റിയിലും ഒക്കെ ആ പേരുകളിൽ നിന്ന് ഒരു മൂന്ന് പേരുകളിലേക്ക് ഞങ്ങളെ അത് ഞങ്ങൾ സെൻട്രൽ പാർട്ടിയെ ഏൽപ്പിക്കും. സെൻട്രൽ പാർട്ടി ഈ പേരുകളിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ്. അവർക്കും അതിൻ്റെതായിട്ടുള്ള മെക്കാനിസം ഉണ്ട്, കാരണം ഒരാളുടെ പ്രവർത്തനം, ഇന്റഗ്രിറ്റി, പല കാര്യങ്ങളുണ്ട്. പിന്നെ പബ്ലിക്കിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത, അതെല്ലാം നോക്കിയിട്ട് അവരാണ് തീരുമാനിക്കുക. അതുവരെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ആരാണ്, ഇപ്പൊ തൃശ്ശൂരിനെ കുറിച്ച് പോലും ആരാണെന്നുള്ളത് ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ച് പറയാനോ അതല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് അത് ഞങ്ങൾക്കില്ല. ബി ജെ പിക്ക് വോട്ട് ചെയ്ത ജയിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്നൊരു വിഭാഗം അവകാശപ്പെടുന്നു. രണ്ടാമതായിട്ട് പലപ്പോഴും ബി ജെ പിക്കാരനെ ബി ജെ പിക്കാരുടെ സ്ഥാനത്ത് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം വരുന്നുണ്ട്. പാർട്ടിയിലെ അനൈക്യം വലിയ തോതിൽ ചർച്ചയാവാറുണ്ട്. ഈ കാര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അല്ലല്ല, ഒന്നാമത് കാര്യം അനൈക്യം എന്നുള്ള ചർച്ചയില്ലേ, അനൈക്യത്തിന്റേതായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ബി ജെ പിക്കാർ ബി ജെ പിക്കാർക്ക് വോട്ട് ചെയ്യാതിരിക്കുന്ന സാഹചര്യമില്ല. പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ജയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളെ എതിരാളികൾ ഒരുമിക്കുന്നു. പരാജയപ്പെടും എന്ന് തോന്നുമ്പോൾ ചില അനുഭാവികളും കൈവിടും. വല്ലാത്തൊരു പ്രതിഭാസമാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അതിനെ അതിജീവിച്ചു വരികയാണ്. അനുഭാവികൾ കൈവിടുന്നത് ഇപ്പോ ഇല്ല, ക്രോസ് വോട്ടിംഗ് ആണ് ഞങ്ങളിപ്പോ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അതിനെ മറികടക്കാൻ ആവശ്യമായ ജനപിന്തുണ ആർജിക്കുക എന്നുള്ളതാണ്. കുറുക്കു വഴികളില്ല, അതുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രചാരണത്തിനാണ് ഞങ്ങൾ മുന്നിൽ. തെരഞ്ഞെടുപ്പ് വരുമ്പോ അങ്ങയുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടിടത്തും മത്സരിച്ചത് വലിയ വിവാദവും വലിയ ചർച്ചയും ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഉയർന്നതാണ്. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇതൊന്നും വ്യക്തിനിഷ്ഠമായ തീരുമാനങ്ങളല്ല. വേണ്ടിയിരുന്നില്ല എന്ന് പറയുമ്പോ പിന്നെ ഏതെങ്കിലും ഒരാൾ തീരുമാനിച്ച് നടപ്പാക്കിയ കാര്യമല്ല. അതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെതായിട്ടുള്ള ആലോചനകളുണ്ടായിരുന്നു. അവിടെയെല്ലാം പേഴ്സണൽ അഭിപ്രായങ്ങൾക്കൊരു പ്രസക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ പേരിൽ ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യമില്ല. അത് നമ്മൾ ധാരാളം ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് ഇതിനെല്ലാം ഉത്തരവാദി ഏതെങ്കിലും ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ സ്ഥാനം ഇപ്പൊ പോകുമെന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നല്ലോ. അതൊന്നും അല്ല, പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകളെന്നിപ്പോ ബോധ്യയില്ലേ. പാർട്ടിയെ സംബന്ധിച്ച് പരാജയപ്പെട്ട സ്ട്രാറ്റജി ആയാലും വിജയിക്കുന്ന സ്ട്രാറ്റജി ആയാലും അത് ഏതെങ്കിലും ഇൻഡിവിജ്വൽസ് എടുക്കുന്ന സ്ട്രാറ്റജിയല്ല, ഒരു പാർട്ടി എടുക്കുന്ന സ്ട്രാറ്റജി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ടാവും, ചിലപ്പോ പ്ലസ് പോയിന്റ്സ്. കേരളത്തിൽ ബി ജെ പി അപഹസിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം അതിശക്തമാണ്. അതിപ്പോ മോദിയുടെ ഒരു പോസ്റ്റ് ഇട്ടാലും അങ്ങയുടെ വ്യക്തിപരമായ പോസ്റ്റ് ഇട്ടാലും എങ്ങനെ കാണുന്നത്? സാമൂഹ്യ അതൊരു രണ്ട് മൂന്ന് ആസ്പെക്ട് ഉണ്ട്. ഒന്നാമത്തത് ബി ജെ പിയെ എതിർക്കാൻ ഒരു രണ്ട് മൂന്ന് ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് കോൺഗ്രസിന്റെയും അവരുടെ കൂടെ നിൽക്കുന്നതെയും സൈബർ ഇടം, രണ്ട് ശക്തമായിട്ടുള്ള സി പി എമ്മിന്റെയും അവരുടെ, മൂന്ന് ഇതിലെല്ലാം പെടുന്ന ഒരു ജിഹാദി ഒരു എലിമെന്റ് വളരെ ശക്തമാണ്. പക്ഷെ ഐ ടി നിയമങ്ങൾ മാറുകയാണ്. എനിക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്, ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഇത്തരം ഫേക്ക് പ്രൊഫൈലുകളിലൂടെ വന്ന് അനാവശ്യമായ പ്രചാരണം നടത്തുന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ മുഴുവൻ നിരീക്ഷിക്കാൻ, അത് അവസാനിപ്പിക്കാനുള്ള നിയമങ്ങളായി കഴിഞ്ഞു. അപ്പോൾ ഈ പുറമേ നിന്നുകൊണ്ടും ഇത്തരം ഫേക്ക് പ്രൊഫൈലുകളിലൂടെ വ്യാജപ്രചരണം നടത്തുന്ന, സൈബർ ബുള്ളിങ് നടത്തുന്ന ആളുകൾക്ക് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല
അതുപോലെ ഈ തെറ്റായ പ്രചാരണം നടത്തുന്ന ഈ മഞ്ഞ ഓൺലൈനുകൾക്കും അധികാലം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം. അങ്ങ് ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യത എത്രമാത്രം? സ്ഥാനാർത്ഥി നിർണയം ഏത് മണ്ഡലത്തിൽ ആര് എന്നുള്ള കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കുന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ. പക്ഷെ എനിക്ക് ഞാൻ എന്റെ ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ റോൾ എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള എന്റെ അഭിപ്രായം ഞാൻ പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കരുത്താവുക, തുണയാവുക എന്താണ്? മോദി ഫാക്ടറാണോ അതോ അയോധ്യ? ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മോദി ഫാക്ടർ തന്നെയാണ്. മറ്റൊന്ന് ഈ വികസനത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം, അതുപോലെ ഈ രണ്ട് മുന്നണികളോടുമുള്ള വിപ്രതിബദ്ധത, ഇത് മൂന്നും കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ഘടകമാണ്. ഈ ഒരു പദയാത്രയുടെ ലക്ഷ്യം, അത് അടുത്ത മാസം 27-ന് സമാപിക്കുന്നത്, എന്താണ് അതിന്റെ ഒരു ചുരുക്കത്തിൽ പറയാൻ പറ്റുമോ നമുക്ക്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ സമഗ്രമായ ഒരു മാറ്റം, കേരളത്തിന്റെ ഒരു പുതിയ കേരളം, മോദിയോടൊപ്പം നിൽക്കുന്ന ഒരു കേരളം, മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ. ഇനി കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ മോദിയോടൊപ്പം അണിചേർന്ന് പോവുക എന്നുള്ള സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ്. 10 വർഷത്തെ മോദി ഗ്യാരണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ കിട്ടിയത്? ഇനി എന്തൊക്കെ മോദി ഗ്യാരണ്ടി ഓരോ പൌരനും കിട്ടാനുണ്ട്? അത് രണ്ടും കണ്ടെത്തി അവരെ സജ്ജരാക്കുക എന്നുള്ള ഉദ്ദേശവുമുണ്ട്. വലിയ മാറ്റങ്ങൾ ഈ യാത്ര അവസാനിക്കുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ. യാത്ര അതിന്റെ ഉദ്ദേശത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാഗവും. താങ്ക് യു, നന്ദി.